ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു പെരുന്നാൾ വ്ലോഗ് ആണോ? വലിയ പെരുന്നാളിൻ്റെ ഒന്നാം പെരുന്നാളും രണ്ടാം പെരുന്നാളും ഒക്കെ ആഘോഷിച്ചിട്ട് ഞാൻ എല്ലായിടത്ത് പോയി കാണാട്ടോ. ഇപ്രാവശ്യത്തെ പെരുന്നാൾ മുത്തച്ഛൻ്റെ വീട്ടിലും നാത്തൂൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണോ ഉള്ളത്. അങ്ങനെ എല്ലാ വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞില്ല, അത്യാവശ്യം വലിയ വ്ലോഗ് തന്നെയാണ്. ഇപ്പോൾ വ്ലോഗ് എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതുപോലെ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ ആ വ്ലോഗിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പെരുന്നാൾ തലേന്ന് മുതലാണ് കേട്ടോ. പെരുന്നാൾ തലേന്നിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇതിലുണ്ടാവും. അങ്ങനെ തലേന്ന് തന്നെ ഞങ്ങൾ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കിയിരുന്നു, ഞാനും മോൾസും കൂടി. അപ്പോൾ ശർക്കര ഇതാം, ഞാൻ ഇത്രയും എടുത്തിന് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര എടുത്തു, ഇതിനൊന്നൊരു കണക്കില്ല കേട്ടോ, ഞാൻ കുറച്ച് അങ്ങോട്ട് എടുത്തതാണ്. പിന്നെ അതുപോലെ ചായപ്പൊടി ഇട്ട് കൊടുത്ത് ഈ ഒരു ഡബ്ബ ഇതാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ അതാണ് കേട്ടോ അതിൻ്റെ കളറൊക്കെ അങ്ങനെ. പിന്നെ എന്താ, അപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിരിക്കണം. ഇത്ര നല്ല അത്യാവശ്യം നല്ല കളർ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ ഇത്രയും തോനെ കിട്ടിയാൽ ചോക്കാം പ്രയാസമായിരിക്കട്ടോ, പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. നല്ല ചോപ്പുണ്ടായിരുന്നു, ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടപ്പോൾ നല്ല ചോപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയ പാടേനെ ഇതാ വൈകുന്നേരം കുറച്ചിട്ടിട്ടോ, കാലയിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, രാത്രി ഉണ്ടോ. പിന്നെ കയ്യിലൊക്കെ ഇടൽ ജോയിക്ക് ഉറങ്ങിയതിന് ശേഷം ഇത് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇടലോൾ ഉറങ്ങിയതിന് ശേഷം. പിന്നെ ഇതാ മോൾസി അപ്പുറത്ത് ഇതാ മോക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിരുന്നു. കാക്കാൻ്റെ മോളാണ്, ഓളങ്ങോട്ട് മൈലാഞ്ചി ഇടാനായിട്ട് വന്നതാണ് കേട്ടോ. മോൾസി അത്യാവശ്യമൊക്കെ മൈലാഞ്ചി ഇട്ടെടുക്കും. അങ്ങനെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞു, അതിനുശേഷം ഇതാ മരിപ്പ് വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാവരും ഇതാ നോമ്പൊക്കെ തുറക്കുന്നതാണ്, അറഫാ നോമ്പ്. അപ്പോൾ ഇതാ നാരങ്ങ വെള്ളം, ചായ, പിന്നെ പൊറാട്ട, ഉള്ളിവട, ഉയർന്നുവടൊക്കെ ആയിട്ട് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇതാ നോമ്പൊക്കെ തുറന്നു. പിന്നെ ഞാൻ രാത്രി ഒന്നും കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നേരത്തേനെ കിടന്നിരിക്കണം. ഹൈമോളം മൈലാഞ്ചി വരെ എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ ജോയിക്ക് തന്നെ ആദ്യമായിട്ട് ഓൾ ഉറങ്ങുന്ന ടൈമിൽ ഇട്ടതായിരുന്നു, കാലിൽ ഇതാ കുഞ്ഞി കാലിൽ മൈലാഞ്ചി ഇട്ടുകൊടുത്ത് മഷാല്ല. അങ്ങനെ പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇതാ രാവിലത്തെത്താൻ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് വന്ന പാടെ ഇത് നെയ്യപ്പുണ്ടായിരുന്നു, നമ്മൾ നെയ്ബർ കൊടുത്തയച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ചായൻ്റെ കടിയായിട്ട് ഇതന്നെ ഉള്ളൂ കേട്ടോ, നെയ്യപ്പം തന്നെ ആയിരുന്നു. നെയ്യപ്പം നല്ലൊരു അടിപൊളി പാൽ ചായ ആയിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചു, അതിനുശേഷം ഇതാ അപ്പോൾ നോക്കിയപ്പോൾ തന്നെ ഉപ്പൊക്കെ ചായയൊക്കെ കുടിച്ച് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി അത്രയൊക്കെ പൂശിതാ പള്ളിയിൽ പോകാൻ നിൽക്കുന്നതാണ്. പിന്നെ ഉമ്മ അപ്പുറത്ത് ഇതാ മുറ്റടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ ഇറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ എന്തോ ഉമ്മാനോട് ഇങ്ങനെ കളിയാക്കി പറയുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പതാ പള്ളിയിൽ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഉപ്പ മാത്രമല്ല കാക്കാൻ്റെ മോനും ഉണ്ടായിരുന്നു, ഓ രാവിലെ എത്തിക്കണം. പിന്നെ ഇവിടെ നിന്നാണ് കേട്ടോ ചായയൊക്കെ കുടിച്ചിട്ടുള്ളത്. അങ്ങനെ ഉപ്പും പേരക്കുട്ടിയും കൂടി ഇതാ പള്ളിയിലൊക്കെ പോകുന്ന. പിന്നെ പെരുന്നാളായിട്ടിതാ ഇവിടെ നിന്ന് പായസം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒന്ന് നാത്തൂൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പരിപാടിയൊക്കെ ഉള്ളത് ഉച്ചക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനില്ലായിരുന്നു, വെറും പായസം മാത്രമേ ഉള്ളായിരുന്നു. അതും നെയ്യാറിൻ്റെ പായസം മിക്സ് വെച്ചിട്ടാണ് കേട്ടോ, സേമിയ പായസം മിക്സാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന ടൈമിൽ ഇതാ ഹൈമോള് രാവിലെ എനിക്ക് കൊടുത്ത് മൈലാഞ്ചൊക്കെ കാണിച്ചു തരാണ്. ഓൾ ഇന്നലെ രാത്രി നേരത്തെ കിടന്നിട്ടോ, അപ്പോൾ പിന്നെ മൈലാഞ്ച നോക്കിയിട്ടില്ല. അതും ബിഗ് ബി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചോണിക്കുന്നു കേട്ടോ. ആകെ ഡ്രസ്സിലൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ അവളോട് പറയുന്നു ഡ്രസ്സിലൊക്കെ മൊത്തത്തിൽ അയക്കണമല്ലോ എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഇതാ പായസമൊക്കെ റെഡിയായി. പായസം നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, ഞാനധികം ഇങ്ങനെ വെച്ച് ഉണ്ടാക്കലില്ല, മിക്സർ വെച്ചിട്ട്. അപ്പോൾ ഇതാ പാലൊക്കെ തളിച്ചു വന്നപ്പോൾ അതിക്ക് ഈ ഒരു മിക്സിടുക, അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതാ അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ മക്കളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവർക്ക് ആദ്യം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ആണ്ടോ ഞാനൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഹൈമോളിയും പപ്പൂസിൻ്റെയും മാറ്റിൽ കഴിഞ്ഞേക്കാൻ ഇതാ സോയ വന്നിരിക്കുന്നത്. അപ്പോൾ സോയ്ക്ക് പുതിയ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഉള്ളത് ഇതാണ് കേട്ടോ റോംബറാണ്. പിന്നെ ഇന്ന് ആദ്യമായിട്ടുള്ള ടർബനൊക്കെ വെച്ച് കൊടുത്ത്, നല്ല ഭംഗിയാണല്ലോ കുട്ടികളൊക്കെ ഇങ്ങനെ കാണലുണ്ട്. ഓള് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എനിക്ക് നല്ല ഇഷ്ടമായിരിക്കുന്നത് അത് കണ്ടപ്പം. അങ്ങനെ പിന്നെ ഞാനും മോൾസും കൂടി ഇതാ കുറച്ച് വീഡിയോസും ഇതൊക്കെ എടുത്ത പെരുന്നാളായ പിന്നെ കാര്യമായിട്ട് തന്നിട്ട് ഇന്ന് പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാനും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെറും പരിപാടി. ഇതാ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തന്നെ ആയിരുന്നു ഫാമിലി എല്ലാവരും കൂടി നിന്നിട്ട്. അപ്പോൾ ഇതാണ്ടോ ഉമ്മാൻ്റെയും കുട്ടികളെയും ഡ്രസ്സ്, പെരുന്നാൾ ഡ്രസ്സ് വന്നിട്ട്. പിന്നെ തറവാട്ടുകാരും എല്ലാവരും വരലുണ്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചൊക്കെ നിന്നിട്ട് ഫാമിലി പിക്കൊക്കെ എടുക്കലുണ്ട്. അപ്പോൾ ഇത് രണ്ടും ആമാരാണ്, റെഡ് ഷോൾ ഇട്ടതും വൈറ്റ് ഷോൾ ഇട്ടതും. ഈ വൈറ്റ് ഷോൾ ഇട്ട ആമാൻ്റെ മരുമകളാണ് കേട്ടോ, അവർ പർപ്പിൾ കളർ ചുരിദാർ ഇട്ടത്. പിന്നെ മൂത്തച്ഛും നാത്തുമാരും എല്ലാവരും വന്നിരുന്നു. അതുപോലെ എല്ലാ പെരുന്നാൾക്കും ഫോട്ടോ എടുക്കൽ ഇവിടെ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ട് എല്ലാവരും വീഡിയോ എടുത്തിട്ട് തന്നെ ആണേനും. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പായസമൊക്കെ എല്ലാവർക്കും ഉമ്മ തന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ രാവിലത്തെ രണ്ട് നെയ്യപ്പം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അടിയാണ് കേട്ടോ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിക്കുന്നതാണ്. പിന്നെ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരത്തേനാണ് കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ പോകുന്നത്. അങ്ങനെ മൂത്തച്ഛൻ്റെ കാറിലും നാത്തൂൻ്റെ കാറിലും കൂടി ആയിട്ട് ഇതാ എല്ലാവരും കൂടി പോകുന്നതാണ്.
അങ്ങനെ ഇവിടെ എത്തിയപാടത് ആ സോയിനെ ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് കിടത്തുന്നതാണ്. ആൾ നല്ല ഉറക്കിലായിരുന്നു കേട്ടോ വരുന്ന ടൈമിൽ. പിന്നെ ഇവിടെ എത്തിയപാടത് ആ ബെഡിൽ കിടത്തി പാടാൻ ഉണർന്നിക്കണം. എന്നാലും ഒരു അന്തമിട്ട് കിടക്കുന്ന പോലെ ആയപ്പോൾ ഞാൻ മെല്ലെ കിടത്തിയിട്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ വന്ന പാടത് ആ നാത്ത് ജ്യൂസൊക്കെ തന്നു, അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ഫുഡൊക്കെ വിളമ്പാള ഒരു ടൈമായിട്ടോ. അപ്പോൾ ഇന്ന് മന്തിയാണ്, മന്തി പിന്നെ ഉപ്പാക്ക് സാധാ ചോറ് തന്നെയാണ്. ഉപ്പ് പിന്നെ എന്ത് മന്തി ഉണ്ടായാലും ബിരിയാണി ആയാലൊക്കെ ഉപ്പ് സാധാ ചോറ് തന്നെയാണ് കഴിക്കൽ. ഉപ്പാക്ക് അതേ കഴിക്കാൻ പറ്റുള്ളൂ. മന്തി പിന്നെ അതാ പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. അങ്ങനെ പിന്നെ അതാ ഫുഡൊക്കെ എല്ലാതും കൊടുന്ന് വെച്ചതിന് ശേഷം പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് അങ്ങനെ കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ തായ കുട്ടികളാണ്ടോ ഇരിക്കൽ, തായ എല്ലാ കുട്ടി സെറ്റാളി ഇരുത്തിക്കണം. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇതാ ടേബിളും ഇരുന്നിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു അമ്മമാരെ മക്കളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി എന്നിട്ട് പിന്നെയും വെറും ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ ഇതന്നെയാണ് വെറും പരിപാടി, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തന്നെയാണ്. പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഇതുപോലത്തെ പരിപാടി ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇതന്നെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ, ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ പോലും വരില്ല. ഒരു കളിക്കുന്ന ഭയങ്കര തിരക്കിലാണ്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തു നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ടൈമിലായിരുന്നു നാത്തൂൻ്റെ നെയ്ബേഴ്സൊക്കെ വന്നിട്ടുള്ളത്. അവരെയും പെരുന്നാൾക്ക് വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പിന്നെ ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പിന്നെ പെരുന്നാൾക്ക് നേരത്തേനെ ഫുഡൊക്കെ കഴിക്കുമല്ലോ, ഒരു നല്ല ലേറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ എല്ലാവരും ഓരോ ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായി. മക്കൾക്കാണെങ്കിലും വിളിച്ചിട്ട് യാതൊരു മൈൻഡും ഇല്ലായിരുന്നു, തിരിച്ച് പോരാനുള്ളൊരു കൂട്ടുമില്ലായിരുന്നു കേട്ടോ. വണ്ടിയിൽ കയറാൻ ഞാൻ കുറേ നേരമായി പറയുന്ന ഒരു നല്ല കളിയിലാണ് കേട്ടോ. ഓരോ പ്രായക്കാരൊക്കെ എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ അവർക്ക് ഭയങ്കര രസമാണല്ലോ, ആ കളിയിൽ അങ്ങോട്ട് ഏർപ്പെടും. നമുക്ക് പിന്നെ പെരുന്നാളക്കാലം ഇതേപോലെ വർത്തമാനം പറഞ്ഞിരിക്കലും ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെ. കുട്ടികൾക്ക് പിന്നെ ഓരെല്ലാവരും ഓരോ പ്രായക്കാരൊക്കെ കൂടുമ്പോൾ കളിയും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമാണല്ലോ. അങ്ങനെ മുറ്റത്ത് ഇതാ മായും വെയിലും ഒന്നും ഇല്ലാത്തതോടെ തന്നെ നല്ല സുഖമായിട്ട് അങ്ങനെ ഒരു കളിക്കായിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ പോരാനുള്ളൊരിതും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും ഇതാ ഞാൻ വിളിച്ചെത്തി വണ്ടിയിൽ കയറ്റി. ഇനിയിപ്പോൾ ഇതാ നേരെ വീട്ടിലെത്തി. അങ്ങനെ ഒന്നാം പെരുന്നാൾ ഇതാ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ അയച്ച് അവിടെ അങ്ങനെ അവസാനിച്ചു. ഇത് പിന്നെ രണ്ടാം പെരുന്നാളാണ്. രണ്ടാം പെരുന്നാൾക്കും നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ വെച്ചിട്ടില്ലായിരുന്നു, കാക്കാൻ്റെ വീട്ടിലായിരുന്നു പരിപാടി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും ഉമ്മിത കുട്ടികളും പിന്നെ നാത്തോ പൂച്ചയും ഉണ്ടായിരുന്ന പൂച്ചിൻ്റെ കാറിലാണ് കേട്ടോ പോയിട്ടുള്ളത്. മറ്റവരൊക്കെ പിന്നെ കുഞ്ഞോള് നേരത്തെ വന്നിരുന്നു. അങ്ങനെ ഉപ്പും മോൾസും കുട്ടികളൊക്കെ ഇതാ നാത്തോൻ്റെ കുട്ടികളും എല്ലാവരും കൂടിയൊക്കെ അങ്ങനെ അതിൽ പോയി. ഞങ്ങളിതാ ഇങ്ങനെയും വന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പാടത്തെ ബാക്കിൽ നോക്കിയപ്പോൾ ഒരാളിൻ്റെ ബാഗ് വലിച്ചേറ്റി കൊണ്ടുവന്നുണ്ട് കേട്ടോ. ഷിബൊന്നും അടച്ചിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങിച്ചിട്ടാക്കാൻ വേണ്ടിയിട്ട് പന്നെ കയ്യിൽ കൊടുത്തു. അങ്ങനെ പിന്നെ അടുത്തേക്ക് പോവാണ്. അതൊക്കെ കുഴപ്പമില്ല, എല്ലാവരും ഞങ്ങൾ എത്തുന്ന മുന്നേ വന്നപ്പോൾ ജ്യൂസൊക്കെ നമുക്ക് വിളിക്കുന്നതാണ് കേട്ടോ. ഞാനിതാ കുച്ചിലേക്ക് പോയി കുഞ്ഞോള് ഞാൻ ജ്യൂസൊക്കെ തന്നു. അപ്പോൾ കുഞ്ഞാളിതാ എനിക്കൊരു ഗ്ലാസ് ജ്യൂസൊക്കെ തന്നു, ക്യാരറ്റ് ജ്യൂസ് ആയിരുന്നു. അതിനുശേഷം പിന്നെ സോയിനെ ഉറക്കാച്ചിട്ട് ആ റൂമുക്ക് വന്നതാണ് കേട്ടോ. ആളെ തൊട്ടി നിർത്തുങ്ങാണ്ട് അതേ പടി കൊള്ളുന്നതാണ്. ഓൾ ഉറങ്ങുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. അങ്ങനെ ആളെ ഉറക്കാനും വേണ്ടിയിട്ട് ആ ബെഡിൽ കിടത്തിയപ്പോൾ തന്നെ കുട്ടികളെ ഓരോരുത്തർ വന്നിട്ട് ആ സോയിനെ എടുത്തോണ്ടാവില്ല കേട്ടോ. അവളെ കൈത്തിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറച്ചതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പേടിയില്ലാതെ എടുക്കും ചെയ്യാനോ. അങ്ങനെ പിന്നെ ഉണന്ന് കിടന്നപ്പോൾ രണ്ട് താത്താർ വന്നിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കിൽക്കാക്കൊട്ട വെച്ചിട്ട് കിൽക്കി കൊടുക്കലും ഉമ്മ കൊടുക്കലും എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഹോളിൽ. അപ്പോൾ വന്നപ്പോൾ ഇതാ എല്ലാവരും ഭയങ്കര ഡാൻസ് കളിയിലും ഇവിടെ ഓരോരുത്തരുടെ ഗെയിം കളിക്കലും അവിടെ ഭയങ്കര ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം പിന്നെ ഫുഡൊക്കെ വിളമ്പാനുള്ള ടൈമായി. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഇന്നലെ മന്തിയല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി മേലാണ് കേട്ടോ. ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. ബീഫ് വരട്ടിയത് ഇതാ കുഞ്ഞോള് ഇവിടെ ഉണ്ടാക്കിയതുമായിരുന്നു. പിന്നെ തൈര്, സലാഡ്, അതുപോലെ ചമ്മന്തി, അച്ചാർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇതാ എടുത്ത് വെക്കലായിരുന്നു. പിന്നെ എല്ലാതും ഇതാ ടേബിളിൽ കൊടുന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കൽ തന്നെയാണ് കേട്ടോ. ഇന്നലെ നാത്തൂൻ്റെ വീട്ടിലിരുന്ന പോലെ തന്നെ കുട്ടികളെല്ലാവരും തായതാ നിരന്തരമായിട്ട് ഇരുന്നിക്കണ. നമ്മളെല്ലാവരും ഇതാ ടേബിളിലുണ്ട് ഇരുന്നിട്ടുള്ളത് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. അവിടെ പരിപാടി ഉണ്ടായാലും എപ്പോഴും ഇങ്ങനെ തന്നെ കേട്ടോ, കുട്ടികളൊക്കെ തായെത്തും. എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെ എല്ലാവർക്കും ഒരേ ടൈമിൽ തന്നെ ഫുഡ് കഴിക്കാമല്ലോ, എല്ലാവർക്കും ഒരേപോലത്തെ വിശപ്പെന്നായിരിക്കുമല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ ഇതാ തായിരിക്കും. നമ്മളെല്ലാവരും ഇതാ ടേബിളിലൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെ ഭയങ്കര കലാപരിപാടിയായിരുന്നു കേട്ടോ. നാത്തൂമാരും പിന്നെ കുട്ടികളും നല്ല പാട്ടും ഡാൻസൊക്കെ ആയിരുന്നു. ഇതിനൊന്നും പിന്നെ സൗണ്ട് കൊടുക്കാൻ കഴിയില്ല കേട്ടോ, കോപ്പിറൈറ്റ് വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഭയങ്കര കോമഡിയാണ്.
അങ്ങനെ ഇവരത് ആ ഡാൻസ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഭാഗം അങ്ങനെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഡാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്താണ് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോ മറ്റേത് വന്ന പാടെ തന്നെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തലുണ്ട്. ഇന്ന് പിന്നെ ഇറങ്ങാൻ നേരത്തെ എല്ലാവരും കൂടി കൂടിയാലും പിന്നെ ഫോട്ടോസ് മസ്റ്റാണ് കേട്ടോ. അതൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്കും പോകുന്നുണ്ട്. അവിടുന്ന് വന്നിട്ട് പിന്നെ നേരത തെന്നൽക്ക് പോകുന്നതാണ്. അപ്പോൾ സോയിക്ക് ഇതാ വേറെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ടർബനൊക്കെ വെച്ചിട്ട് പിന്നെ കുറേ ലഗേജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ എനിക്ക് കൊണ്ടുപോകാനായിട്ട് തന്നെ. അത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിലും എനിക്ക് ഒരുപാട് ലഗേജ് ഉണ്ടാവും കേട്ടോ കൊണ്ടുപോകാനായിട്ട് തന്നെ. അപ്പോൾ പിന്നെ മക്കൾക്ക് സ്കൂളും കൂടി തന്നതുകൊണ്ട് അവരെ ബാഗും യൂണിഫോമും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ സോയിൻ്റെ കുറേ കൊട്ട ഐറ്റംസ് അങ്ങനത്തതും അങ്ങനെ എല്ലാം ഇതാ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ സോയിക്ക് സോയി നല്ല ഉറക്കിൽ വരുന്നു കേട്ടോ. അവളെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കെടുത്തിയതായിരുന്നു. പിന്നെ നാത്തൻ്റെ കയ്യിൽ കൊടുത്ത് ഇറങ്ങാൻ നേരം പിന്നെ ഇത് ഉപ്പാനോടൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എളാപ്പ വന്നു കേട്ടോ. എളാപ്പാൻ്റെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ പിന്നെ ഞാനും മക്കളും കൂടി ഇതാ നേരെ ഇനിയിപ്പോൾ തെന്നൽക്ക് പോകുന്നതാണ്. അങ്ങനെ വന്ന പാട് ഇതാവുമ്പോൾ പായസമൊക്കെ തന്നു. അങ്ങനെ ഒരു ഗ്ലാസ് പായസം കുടിച്ചു. പിന്നെ എളാപ്പ് ഇതാ പായസമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം ഇതാ കുട്ടികളൊക്കെ ഇരുത്തിങ്ങാണ് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. കാറിന് മുകളിൽ ഇരുത്തിയിട്ട് ഇതാ എസിയും ഇസൊക്കെ ഇതാ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി വന്നതാണ്. അപ്പോൾ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും ഫോട്ടോസും ഇതൊക്കെ എടുത്തെടുക്കല. അപ്പോൾ ഉമ്മയും എളാമ്മയും ഇതൊക്കെ ഇതാ എല്ലാവരും കൂടി നിർത്തിയിട്ട് ഞാൻ പിന്നെ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടിയുള്ള ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. അങ്ങനെ കുട്ടികളൊക്കെ എടുത്തങ്ങാണ്ട് ഇതാ ഉമ്മദാ സോയിനെ എടുത്തിക്കണേ. അവൾക്ക് പിന്നെയും പാൻറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ്. അവൾ ഡ്രസ്സൊക്കെ കഴിച്ചിടാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഒന്നുകൂടി ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ രാത്രി ഇതാ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് ഞാൻ പിന്നെ അവിടുന്ന് കഴിച്ചിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അങ്ങനെ ബിരിയാണിയൊക്കെ ഇതാ കുറച്ച് നേരത്തേനെ കഴിച്ചു. പിന്നെ പടക്കം പൊട്ടിക്കലും അങ്ങനത്തെ ഓരോ പരിപാടിയായിരുന്നു കേട്ടോ. പൂത്തിരി കത്തിക്കലും എല്ലാവരും കൂടി ആ ഒരു പെരുന്നാളിൻ്റെ ഒരു വൈബ് തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.